നാം മലയാളികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെതറിക്കിടക്കുന്ന ഒരു ഭാഷാ സമൂഹമാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും കൂട്ടരെ കാണുന്നത് തന്നെ അപൂർവമായിരിക്കും. അപ്പോൾ ലോകത്തെമ്പാടുമായി പറന്നുകിടക്കുന്ന മലയാളി സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം ലോകകേരളസഭ എന്ന പേരിൽ ഇന്നിവിടെ സമ്മേളിക്കുകയാണ്. 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഇത് തീർച്ചയായും അഭിമാനകരമായ കൂടിച്ചേരലാണ്. ഈ സഭയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒന്നുകൂടി ഹാർദ്ദമായി സ്വാഗതം ചെയ്യട്ടെ. കേരളത്തെ ലോകത്തെമ്പാടും എത്തിച്ച കേരളീയരുടെ പ്രവാസ ചരിത്രത്തിന് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. എന്നാൽ ലോകമാകെയുള്ള കേരളീയ പ്രവാസികളെ തിരികെ കേരളവുമായി ഔദ്യോഗികമായി നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിഞ്ഞതിന് 7-8 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. അത് സാധ്യമായത് ലോകകേരളസഭയിലൂടെയാണ്. ആ ലോകകേരളസഭയുടെ 4-ാമത്തെ സമ്മേളനമാണ്, അതിൻ്റെ പ്രതിനിധി സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ സമ്മേളനത്തോടൊപ്പം ലോകകേരളസഭയുടെ സമീപന രേഖയും സമർപ്പിക്കപ്പെടുകയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് കേരളീയർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ചേക്കേറിയത്. ബർമ, സിംഗപ്പൂർ, ശ്രീലങ്ക, മലേഷ്യ ഇങ്ങനെയെല്ലാമുള്ള രാജ്യങ്ങളിലേക്കായിരുന്നു ആദ്യഘട്ട കുടിയേറ്റം. പിന്നീടത് ഇന്ത്യയുടെ മഹാനഗരങ്ങളിലേക്കുമായി. പല ഘട്ടങ്ങളിലായി നടന്ന കേരളീയ കുടിയേറ്റ പരമ്പരകളിലൂടെ കേരളീയർ പ്രവാസികളുടെ വലിയ കൂട്ടമായി മാറി. പതിയെ ചെറിയ അതിരുകൾ ലംഘിച്ച് ലോകമെമ്പാടും പടർന്നു നിൽക്കുന്ന ഒരു വലിയ സമൂഹമായി രൂപാന്തരപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ രൂപാന്തരപ്പെടുമ്പോഴെല്ലാം പ്രവാസി മലയാളികളുടെ കഴിവും വൈദഗ്ധ്യവും കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക ഘടനയെ ഒന്നാകെ മുന്നോട്ട് ചലിപ്പിക്കുന്നതിനുള്ള ഉപാധിയായി പ്രവാസത്തെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. പ്രവാസികളിൽ നിന്ന് വരുന്ന പണത്തിൻ്റെ കാര്യത്തിൽ നമ്മളെന്നും മുന്നിൽ തന്നെയായിരുന്നു. പ്രതിഭയുടെ കാര്യത്തിൽ അത്തരമൊരു വരവുണ്ടായില്ല. പ്രവാസികൾ പുറത്തേക്ക് പോകുന്നു, പണം സമ്പാദിക്കുന്നു, നാട്ടിലേക്ക് അയക്കുന്നു, കുറച്ചു കാലം കഴിഞ്ഞ് നാട്ടിൽ വന്ന് ജീവിക്കുന്നു. ഇതായിരുന്നു
നേരത്തെയുള്ള സ്ഥിതി. എന്നാൽ ലോകത്തെ മികവുറ്റ ഗവേഷണ കേന്ദ്രങ്ങളിൽ, മികവുറ്റ എഞ്ചിനീയറിംഗ് കമ്പനികളിൽ, മികവുറ്റ സേവന മേഖലകളിൽ എല്ലാം മലയാളിയുടെ വിരൽപ്പാട് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിൻ്റെ മുന്നേറ്റത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നോ? ആ ചോദ്യത്തിന് ഇല്ല എന്ന മറുപടി പറയേണ്ടി വരുന്ന കാലമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള ആശയങ്ങളെയും പ്രതിഭകളെയും നമ്മുടെ സാമൂഹിക ഘടനയിലേക്ക് സ്വാംശീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ലോക കേരള സഭയ്ക്ക് രൂപം നൽകുന്നത്. വിദേശത്തുള്ളവരുടെ പ്രജ്ഞയെയും പ്രതിഭയെയും നമ്മുടെ വിജ്ഞാന സമൂഹത്തിനായി, പുതിയ തലമുറക്കായി ഉപയോഗിക്കാൻ നടപടിയെടുക്കുന്നതിനാണ് അതിലൂടെ നമുക്ക് സാധിച്ചത്. അതേപോലെ തന്നെ വിദേശത്തുള്ളവരുടെ വിഭവങ്ങൾ, അവരുടെ കൂടി അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതും നാം ഗൗരവമായി എടുക്കുകയുണ്ടായി. മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസ ക്ഷേമകാര്യങ്ങൾക്ക് നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചിലത് ചെയ്യാനും ഈ ഘട്ടത്തിൽ നമുക്ക് സാധിച്ചു. ഇപ്പോൾ പ്രവാസി കേരളീയരുടെ കൂട്ടായ്മയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിനായി പ്രവാസി സമൂഹത്തെ കൂടെ കൂട്ടുന്നതിനും അതോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ ഫലപ്രദമായി ചർച്ച ചെയ്യുന്നതിനുമുള്ള ഒരു പൊതുവേദി എന്ന നിലക്കാണ് ലോക കേരള സഭയെ നാം കണ്ടത്. ഈ സഭ രൂപീകൃതമായതിനു ശേഷം 3 സമ്മേളനങ്ങളും 3 മേഖലാ സമ്മേളനങ്ങളുമാണ് ഇതുവരെ നടന്നത്. അവയിലെല്ലാം എടുത്ത തീരുമാനങ്ങൾ നല്ല നിലയിൽ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് അഭിമാനത്തോടെ പറയാൻ സാധിക്കും.